ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അതിൻ്റെ പേരാണ് ഷവർമ പോള. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഹാഫ് കുക്കുംബർ ചെറുതാക്കി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദ, പിന്നെ ഒരു കാ കഷ്ണം ക്യാബേജ്, പിന്നെ ഒരു തക്കാളി, പിന്നെ അത്യാവശ്യത്തിന് മയോണൈസ്, പിന്നെ 1.5 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. അത് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതൊരിക്കലും ഗ്രൈൻഡ് ചെയ്യരുത്, നമ്മൾ കൈകൊണ്ട് തന്നെ പിച്ചിടണം. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം പൊടിഞ്ഞു പോവും. ഞാൻ അതിൽക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഡീപ് ഫ്രൈ വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ എടുത്തിട്ടുള്ളത് മയോണീസാണ്. അപ്പോൾ മയോണീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 4 മുട്ടയുടെ വെള്ളയും 2 മുട്ടയുടെ ഉണ്ണിയാണ്. പിന്നെ അതിലേക്ക് ഞാൻ 4 വെളുത്തുള്ളിയും പിന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗറും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ടാണ് മയോണീസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മയോണീസും മൈദ മിക്സ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ മയോണൈസും മൈദ മിക്സ് ചെയ്തത് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ചിക്കൻ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും സ്പ്രെഡാവുന്ന രീതിയിൽ ചിക്കൻ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ ലാസ്റ്റ് ലെയറിലേക്ക് പിന്നെ നമ്മൾ മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ്സ് കുക്കാവാൻ വേണ്ടിയിട്ട് ഇത് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ പോളയുടെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് കുക്കാവാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറെ പാനിലേക്ക് മാറ്റിയിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷവർമ പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ഷവർമ പോള ഒരു അടിപൊളി റെസിപ്പിയാണ്. സോസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.